Assalamualaikum warahmatullahi taala wabarakatuh. Bismillah walhamdulillah wassalatu wassalamu ala asrafil mursalin wa ala alihi wa sahbihi ajma'in amma ba'd. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ എപ്പോഴും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. മൊബൈൽ യൂസ് ചെയ്യാത്തവരോ വാട്സപ്പ് യൂസ് ചെയ്യാത്തവരോ ആയി ആരുമില്ല. പക്ഷേ നമ്മൾ പലപ്പോഴും നമ്മൾ ഷെയർ ചെയ്യുന്ന പല കാര്യങ്ങളും അതിൽ സത്യാവസ്ഥയുണ്ടോ എന്ന് പോലും നമുക്ക് അറിയുന്നില്ല. ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത്. ഈ അടുത്ത് കാണുന്ന ഒരു മെസ്സേജാണ്, പരിശുദ്ധമായ റമദാൻ അത് ഇന്ന ദിവസമാണ് എന്ന് ആരെങ്കിലും മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുത്താൽ അവർക്ക് സ്വർഗമുണ്ട് എന്ന് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞു കാണുന്ന ചില മെസ്സേജുകൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഒരിക്കലും അങ്ങനെ ഒരു ഹദീസ് ഇല്ല. ഇല്ല എന്ന് മാത്രമല്ല, ഇത് കേട്ടപ്പോ ഞങ്ങളെപ്പോലെയുള്ള പണ്ഡിതന്മാർ ഉസ്താദ്മാർ പലരോടും അന്വേഷിച്ചു, ആരും അങ്ങനെ ഒരു ഹദീസ് കേട്ടവരില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് കള്ളമാണ് പറയുന്നത്. ഇങ്ങനെ ഒരിക്കലും നമ്മൾ പറയരുത്. മാത്രമല്ല, നമ്മളങ്ങനെ ഷെയർ ചെയ്താൽ അത് മറ്റുള്ളവര് അത് ആർക്കാണോ ഷെയർ ചെയ്തത് അവർ മറ്റുള്ളവർക്കൊക്കെയും ഷെയർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്താണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്? പ്രവാചകർക്കെതിരെ ആരെങ്കിലും കള്ളമായിക്കൊണ്ട് ഒരു ഹദീസ് പറഞ്ഞാൽ അവൻ നരകത്തിൽ ഒരു ഇരിപ്പിടം തയ്യാറാക്കിയിരിക്കുന്നു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് അവൻ നരകത്തിലാണെന്ന് ഉറപ്പാണ്. ഒരിക്കലും നമ്മൾ അങ്ങനെ ഷെയർ ചെയ്യരുത്. അങ്ങനെ റമദാൻ മാസം വരുമ്പോ അത് അറിയിച്ചു കൊടുത്തവന് സ്വർഗമുണ്ടെന്നൊന്നും പ്രവാചകർ പറഞ്ഞിട്ടില്ല. ഏതായാലും ഇക്കാര്യങ്ങൾ ഇതുപോലെയുള്ള ഷെയറുകളൊക്കെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണമെന്നും നാം ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നുകിൽ നമുക്ക് ഉപകാരമുള്ളതോ ആർക്കാണോ ഷെയർ ചെയ്യുന്നത് അവർക്ക് ഉപകാരമുള്ളതോ ആയിരിക്കണമെന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.